വളരെ നന്ദി ബഹുമാനപ്പെട്ട ഡിസ്ട്രിക്ട് ജഡ്ജ് ബഹുമാനപ്പെട്ട ശ്രീ അരവിന്ദാക്ഷൻ നായർ പ്രൊഫസർ സാഫി മോഹൻ ബാക്കിയുള്ള നമ്മുടെ സ്റ്റബീൻ ബാക്കിയുള്ള വിശിഷ്ട അതിഥികൾ സ്റ്റുഡൻസ് പ്രൊബേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ കൊളീഗ്സ് എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഈ ഡിസ്ട്രിക്ട് പ്രൊബേഷൻ ഡേ ജസ്റ്റിസ് കൃഷ്ണയ്യരുടെ പേരിൽ ഒബ്സർവ് ചെയ്യുന്നത് വളരെ വളരെ ഉചിതമായിട്ടുള്ളൊരു ഒരു കാര്യമാണ് ഞാൻ നമുക്ക് എല്ലാവർക്കും അറിയാം ജസ്റ്റിസ് കൃഷ്ണയ്യരുടെ ജൂറിസ്പ്രൂഡൻസിനെ നമ്മൾ പറയുന്നത് കരുണ ജൂറിസ്പ്രൂഡൻസ് എന്നാണ് അനുകമ്പ കരുണയോടുകൂടി ഉള്ളൊരു ജൂറിസ്പ്രൂഡൻസ് ആണ് അദ്ദേഹം നിലനിർത്തിയിട്ടുള്ളത് ഈ പ്രൊബേഷൻ്റെയും അദ്ദേഹത്തിൻ്റെ പല ജഡ്ജ്മെൻസിൻ്റെയും അടിത്തറയായിട്ടുള്ളത് കരുണയാണ് ഒരു കാരുണ്യമയത്തോടുകൂടി അല്ലാതെ ഒരു വിദ്വേഷത്തോടുകൂടിയും പ്രതികാര മനസ്ഥിതിയോടുകൂടിയും അല്ല നമ്മൾ ഈ ക്രൈം എന്ന വലിയൊരു ചാലഞ്ചിനെ ഡീൽ ചെയ്യുന്നത് ചെയ്യേണ്ടത് നമുക്ക് ഒരു ഒരു അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ വിദ്വേഷവും പ്രതികാരവും ഹിംസയും ഒക്കെ ക്രിമിനലിൻ്റെ മൈൻഡിലുള്ള അതേ തെറ്റായിട്ടുള്ള വാല്യൂസ് നമ്മളുടെ മനസ്സിലും നമ്മൾ ഉൾക്കൊള്ളുന്നു എന്നുള്ളൊരു എവിഡൻസ് ആയി തീരും അപ്പോൾ അതൊരിക്കലും പാടില്ല നമ്മൾ ഒരു സ്റ്റേറ്റും സ്റ്റേറ്റ് ഒഫീഷ്യൽസും സൊസൈറ്റിക്ക് ഒരു മാതൃകയായിരിക്കണം അപ്പോൾ സൊസൈറ്റിക്ക് സ്റ്റേറ്റിന് വേണ്ടത് സമാധാനമാണെങ്കിൽ സ്നേഹമാണെങ്കിൽ അഹിംസയാണെങ്കിൽ തീർച്ചയായിട്ടും ആ മനോഭാവത്തോട് കൂടിയായിരിക്കണം എല്ലാ സ്റ്റേറ്റ് ആക്ഷൻസും വരേണ്ടത് അതായിരുന്നു ജസ്റ്റിസ് കൃഷ്ണയ്യരുടെയും ഈ പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ട് നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആക്ടാണ് വളരെ തീരെ ഒരു നെഗ്ലക്റ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടാണ് ഞാൻ എപ്പോഴും വിചാരിക്കും പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ അഗൈൻസ്റ്റ് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ട് ഇതൊക്കെയാണ് ശരിക്കും സ്വതന്ത്ര ഭാരതത്തിൻ്റെ നമ്മുടെ ഈ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മൂല്യങ്ങളെ ഏറ്റവും റിഫ്ലക്റ്റ് ചെയ്യുന്ന ലെജിസ്ലേഷൻസാണ് അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഈ ലെജിസ്ലേഷൻസിന് കുറെ കൂടെ ഒരു ലൈഫ് കൊടുക്കണം ആക്ടിവേറ്റ് ചെയ്യണം അതിന് പ്രാധാന്യം കൊടുക്കണം അപ്പം ഞാൻ തുടങ്ങാൻ പോകുന്നത് ആദ്യം ജസ്റ്റിസ് കൃഷ്ണയ്യരുടെ ഒരു 1980 ഉള്ള ഒരു സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റിൻ്റെ ഒരു രണ്ട് മൂന്ന് പാരഗ്രാഫ്സ് ഞാൻ വായിക്കാൻ പോകണം എന്ന് വെച്ചാൽ വാസ്തവത്തിൽ അതിൽ കൂടുതലൊന്നും അതിന് ഇന്നും 1980 എഴുതിയ അതേ പ്രസക്തി ഇന്നുമുണ്ട് അത് ഞാൻ ഇംഗ്ലീഷിലാണ് എഴുതിയിരിക്കുന്നത് ഇംഗ്ലീഷിൽ വായിക്കാൻ പോവാണ് അത് അതിനെക്കുറിച്ച് പിന്നെ നമുക്കൊരു ഒരു കുറച്ചുകൂടെ ഡിസ്കസ് ചെയ്യാം ഈ കേസിൻ്റെ പേര് വേദ് പ്രകാശ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഹരിയാന സുപ്രീം കോർട്ട് ജഡ്ജ്മെൻ്റാണ് 1980 ജഡ്ജ്മെൻ്റാണ് അതിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ വായിക്കുന്നത് അതിൻ്റെ ഫാക്ട്സ് ഇതിൽ വരുന്നില്ല അതായത് മെയിൻ ഇഷ്യൂസ് ഈ പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ടിനെ അതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഇതിൻ്റെ അദ്ദേഹം ഞാൻ പറയുന്നത് ഈ പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ട് സെൻറ്റൻസിങ്ങിൻ്റെ ഒരു കൺവിക്ഷൻ കഴിഞ്ഞാൽ എങ്ങനെയാണ് പണിഷ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഒരു കോൺവിക്റ്റിനെ സെൻറ്റൻസ് ചെയ്യേണ്ടത് അതിൻ്റെ ഭാഗമാണ് ഈ പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ട് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഡിസ്കഷനെയാണ് ഞാൻ വോട്ട് ചെയ്യാൻ പോകുന്നത് ഞാനിപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ജഡ്ജ്മെൻറ്റ് വായിക്കാൻ പോവാണ് വി മസ്റ്റ് എംഫസൈസ് ദറ്റ് സെൻറ്റൻസിങ് അൻ അക്യൂസ്ഡ് പേഴ്സൺ ഈസ് എ സെൻസിറ്റീവ് എക്സസൈസ് ഓഫ് ഡിസ്ക്രഷൻ ആൻഡ് നോട്ട് എ റൂട്ടീൻ ഓർ മെക്കാനിക്കൽ പ്രിസ്ക്രിപ്ഷൻ ആക്ടിങ് ഓൺ എ ഹഞ്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു കോടതിയാണല്ലോ അവസാനം ഈ തീരുമാനം എടുക്കുന്നത് എന്ത് പണിഷ്മെൻ്റാണ് ഒരു കൺവിക്റ്റിന് കൊടുക്കുന്നത് ജസ്റ്റിസ് കൃഷ്ണയ്യർ പറയുന്നത് ഇതൊരു സെൻസിറ്റീവ് എക്സസൈസ് ഓഫ് ഡിസ്ക്രിപ്ഷൻ ആണ് ഇറ്റ് ഷുഡ് നോട്ട് ബി എ റൂട്ടീൻ ഓർ മെക്കാനിക്കൽ പ്രിസ്ക്രിപ്ഷൻ ആക്ടിങ് ഓൺ എ ഹഞ്ച് അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരു അദ്ദേഹം പറയുന്നില്ല ഞാൻ പറയുന്നത് ഒരു കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്ത് കൊടുത്താൽ മതിയല്ലോ ഇൻഫർമേഷൻ അമേരിക്കയിൽ ചില ഇതുപോലെ സെൻറ്റൻസിങ് ഗൈഡ് ലൈൻസ് ഉണ്ട് അത് കാരണം കുറേ ഓൺലൈനിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഫാക്ട്സ് നമുക്ക് പോലും ഫാക്ട്സ് കൊടുത്ത് അതിൻ്റെ ഫാക്ട്സ് വേരി ചെയ്താൽ അത് ഒരു സെൻറ്റൻസ് കിട്ടും മെക്കാനിക്കലായിട്ട് അത് അങ്ങനത്തെ ഒരു പോളിസി അല്ല ഈ നമുക്ക് ഈ
കരുണയിലും അനുകമ്പയിലും വിശ്വസിക്കുന്ന ഭാരതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നതോ ഇവിടെ വേണ്ടതോ എന്നാണ് ജസ്റ്റിസ് കൃഷ്ണായർ പറയുന്നത്. അദ്ദേഹം പറയുന്നു, ദ ട്രയൽ കോർട്ട് ഷുഡ് ഹാവ് കളക്റ്റഡ് മെറ്റീരിയൽസ് നെസസറി ടു ഹെൽപ്പ് അവോർഡ് എ ജസ്റ്റ് പണിഷ്മെന്റ് ഇൻ ദ സർക്കംസ്റ്റാൻസസ്. ഇത് ട്രയൽ കോർട്ട് ഷുഡ് കളക്ട് മെറ്റീരിയൽസ് എന്നാണ് പറയുന്നത്, കളക്ട് മെറ്റീരിയൽസ്, അല്ലാതെ കൊണ്ട് പ്രസന്റ് ചെയ്ത് കഴിഞ്ഞ മെറ്റീരിയൽസിൽ വെച്ച് മാത്രം സെന്റൻസ് ചെയ്യാൻ പാടില്ല. ട്രയൽ കോർട്ട്, സുപ്രീം കോടതി പറയുന്നത്, ഹാസ് ദ റെസ്പോൺസിബിലിറ്റി ടു കളക്ട് മെറ്റീരിയൽസ് ടു അവോർഡ് എ ജസ്റ്റ് പണിഷ്മെന്റ് ഇൻ ദ സർക്കംസ്റ്റാൻസസ്. എന്താണ് മെറ്റീരിയൽസ്? സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് പേഴ്സണൽ ഫാക്ടേഴ്സ് ഓഫ് ദ ക്രൈം ഡൂവർ. ക്രിമിനൽ എന്ന് പറയുന്നില്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹം പറയുന്നത് ക്രൈം ഡൂവർ എന്നാണ് പറയുന്നത്, ക്രിമിനൽ എന്ന് പറയുന്നില്ല. സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ദ പേഴ്സണൽ ഫാക്ടേഴ്സ് ഓഫ് ദ ക്രൈം ഡൂവർ ആർ വെരി റെലവെന്റ്. ഓൾദോ ഇൻ പ്രാക്ടീസ് ക്രിമിനൽ കോർട്സ് ഹാവ് ഹാർഡ്ലി പെയ്ഡ് അറ്റൻഷൻ ടു ദ സോഷ്യൽ മിലിയു ഓർ ദ പേഴ്സണൽ സർക്കംസ്റ്റാൻസസ് ഓഫ് ദി ഒഫൻഡർ. ഈവൻ ഇഫ് or the personal circumstances of offender, even if section 363 CRPC is not attracted, it is the duty of the sentencing court to be activist enough to collect such facts as have a bearing on punishment with a rehabilitating slant. The Supreme Court of the Paranjan, in the Aiparathil, probation officers and department, social justice department, is a എല്ലാ ജഡ്ജിമാരുടെയും ബാറിൻ്റെയും അറ്റൻഷനിൽ കൊണ്ടുവരേണ്ട വാക്കുകളാണ്. നമ്മുടെ സ്വന്തം ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യറിലൂടെയാണ് സുപ്രീം കോടതി ഇത് പറയുന്നത്. ഈ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് പേഴ്സണൽ ഫാക്ടേഴ്സ് ഓഫ് ദ ക്രൈം ഡൂവർ ആർ വെരി റെലവെന്റ്. ഓൾദോ ഇൻ പ്രാക്ടീസ് ക്രിമിനൽ കോർട്സ് ഹാവ് ഹാർഡ്ലി പെയ്ഡ് അറ്റൻഷൻ ടു ദ സോഷ്യൽ മിലിയു ഓർ ദ പേഴ്സണൽ സർക്കംസ്റ്റാൻസസ് ഓഫ് ദി ഒഫൻഡർ. ഈവൻ ഇഫ് സെക്ഷൻ 360 ഇസ് നോട്ട് അട്രാക്റ്റഡ്, it is the duty of the sentencing court to be activist enough. Idana magisterial courts inde activism kurichana justice krishna ayar parayunu, to collect such facts as having a bearing on punishment with a rehabilitating slant. Oru valare valare profound concept aanu justice krishna ayar parayunnathu, punishment with a rehabilitating slant. Adana namukku courtide responsibility. അതിനെക്കുറിച്ച് ജസ്റ്റിസ് ചെന്നപ്പ റെഡ്ഡി, അത് ആ ബെഞ്ചിൽ ജസ്റ്റിസ് കൃഷ്ണയ്യർ ഉണ്ടായിരുന്നു. ജസ്റ്റിസ് കൃഷ്ണ ചെന്നപ്പ റെഡ്ഡി പറയുന്നു, ഞാൻ അതുകൂടെ വായിക്കാം. ഇതിൻ്റെ ഒരു ഭാഗമായി തന്നെ ബിഷ്ണു ദേവ് ഷോ എന്ന് പറഞ്ഞ വേറൊരു കേസിലാണ്. അതേസമയത്ത് ജസ്റ്റിസ് കൃഷ്ണായതും സുപ്രീം കോർട്ട് ജഡ്ജ്മെൻ്റ്, കൃഷ്ണായർ ഇസ് ഓൾസോ പാർട്ട് ഓഫ് ദറ്റ് ബെഞ്ച്. അവർ വളരെ ഉറ്റ സുഹൃത്തുക്കളായിരുന്നു. ക്രിമിനൽ ജസ്റ്റിസ് ജസ്റ്റിസ് ചിന്നപ്പ റെഡ്ഡി പറയാണ്, ക്രിമിനൽ ജസ്റ്റിസ് ഇസ് നോട്ട് എ കമ്പ്യൂട്ടർ മെഷീൻ. ഇറ്റ് ഡീൽസ് വിത്ത് കോംപ്ലെക്സ് ഹ്യൂമൻ പ്രോബ്ലംസ് ആൻഡ് ഡൈവേഴ്സ് ഹ്യൂമൻ ബീയിങ്സ്. ഇറ്റ് ഡീൽസ് വിത്ത് പേഴ്സൺസ് ഹു ആർ അതർവൈസ് ലൈക്ക് ദ റെസ്റ്റ് ഓഫ് അസ്. നമ്മളിപ്പോഴത്തെ ആൾക്കാരാണ് ഈ ക്രൈം ഡൂവേഴ്സ്, ഹു വർക്ക് ആൻഡ് പ്ലേ, ഹു ലാഫ് ആൻഡ് മോൺ, ഹു ലവ് ആൻഡ് ഹേറ്റ്, ഹു യേൺ ഫോർ എഫെക്ഷൻ ആൻഡ് അപ്രൂവൽ ആസ് ഓൾ ഓഫ് അസ് ഡു, ഹു തിങ്ക്, ലേൺ ആൻഡ് ഫൊഗെറ്റ്. Like the rest of us, they too are creatures of circumstances, hereditary environment, home, neighborhood, upbringing, schools, friends, associates, even casual acquaintances, the books that one reads, newspapers, radio, TV, economics of your household, opportunities provided by circumstances and calamities resulting therefrom, success and failure of one's undertakings, the affairs of the heart, ambitions, frustrations, ideas and ideologies of the time, these and several other ordinary and extraordinary incidents of life contribute to a person's personality and influence his conduct. Differently shaped and differently circumstanced individuals react differently in given situations. A judge has to balance the personality of the offender with the circumstances, the situations and the reactions and choose the appropriate sentence to be imposed. എന്നാണ് ജസ്റ്റിസ് കൃഷ്ണയ്യറിൻ്റെ വാക്കുകളിനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ജസ്റ്റിസ് ചിന്നപ്പ റെഡ്ഡി പറയുന്നത്. എന്നിട്ട് ഈ കേസിനെ കുറിച്ച് ഞാൻ തിരിച്ച് ജസ്റ്റിസ് കൃഷ്ണയ്യറിൻ്റെ ജഡ്ജ്മെൻറ്റിലേക്ക് വരികയാണ്, വേദ് പ്രകാശ് ജഡ്ജ്മെൻറ്റിലേക്ക് വരികയാണ്. ജസ്റ്റിസ് കൃഷ്ണയ്യർ പറയുകയാണ്, ദി ആബ്സെൻസ് ഓഫ് സച്ച് മെറ്റീരിയൽസ് ഇൻ ദ പ്രസൻറ്റ് കേസ് ഹാസ് ലെഫ്റ്റ് അസ് ദ ജഡ്ജസ് വിത്ത് ലിറ്റിൽ അസിസ്റ്റൻസ് ഈവൻ ഫ്രം ദ ലോയർ. അപ്പോൾ ഇത് വരാൻ പാടില്ല ഇന്ന് പോലും. ഇന്ന് ഇന്ന് ഇന്നത്തെ സിറ്റുവേഷനിൽ ഒരിക്കലും
ഈ മെറ്റീരിയൽസ് കോടതിയുടെ മുമ്പ് മുമ്പിൽ വരാതിരിക്കുന്ന ജഡ്ജിൻ്റെ മുമ്പിൽ വരാതിരിക്കുന്ന ഒരു സാഹചര്യം എപ്പോഴും ഒഴിവാക്കണം. അതാണ് ഇന്നത്തെ പ്രസക്തി. അതിന് ഈ പ്രൊബേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനും പ്രൊബേഷണറി ഓഫീസറിനും ലോയേഴ്സിനും സിവിൽ സൊസൈറ്റിക്കും എല്ലാം വലിയൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. Indeed, members of the bar do not pay sufficient attention to these legislative provisions which relate to dealing with an offender in such a manner that he becomes a non-offender. Justice Krishnayurde vakkalana, you have to deal with the offender in such a manner that he becomes a non-offender. That is our responsibility. Nammada social responsibility adana punish cheya alla. Deal with an offender in such manner that he becomes a non-offender. If an offender does not become a non-offender, the police has failed, the society has failed, the bar has failed, and the judiciary has failed, because we have do not have the right tools and the methods to make an offender a non-offender. Enna Justice Krishnayurde vakinte implication. We emphasize this because the legislations which relate to amelioration in punishment have been regarded as minor acts and therefore of little consequence. Yan parayunnathu Justice Krishnayur parayana, we emphasize this because legislations which relate to amelioration in punishment have been regarded as minor acts and therefore of little consequence. This is a totally wrong approach. And even if the bar does not help, the bench must fulfill the humanizing mission of sentencing implicit in such enactments as the Probation of Offenders Act. Ennu Justice Krishnayur parayanu ivide nammal korchu pause cheyanam. Justice Krishnayur Probation of Offenders Act ine describe cheynathu is a enactment with a humanizing mission. വാസ്തവത്തിൽ എല്ലാ പ്രൊബേഷൻ ഓഫീസേഴ്സും ഇത് നിങ്ങളുടെ ഓഫീസിൽ എഴുതി വെക്കേണ്ടതാണ്. പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ട്, ആൻ ഇനാക്ട്മെന്റ് വിത്ത് എ ഹ്യൂമനൈസിംഗ് മിഷൻ, ഇൻ ദ വേർഡ്സ് ഓഫ് ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് എന്താണ്? ലോയേഴ്സ് ആർ നോട്ട് പേയിങ് അറ്റൻഷൻ. ഈ പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ടിനെ പോലെയുള്ള നിയമങ്ങളെ പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ടിനെ അദ്ദേഹം എടുത്തു പറയുന്നു, ഇതിനെ ഒരു unimportant minor act of little consequence I to treat here. This is Justice Supreme Court is saying through Justice Krishnayur, this is totally wrong approach. And even if lawyers don't help, the judge must fulfill the humanizing mission of sentencing implicit in such enactments as the Probation of Offenders Act. For one step more, he is saying Probation of Offenders Act in the mission realize another or judge in the responsibility anana Justice Krishnayur parayunnu. എന്നിട്ട് ഈ പെർട്ടിക്കുലർ കേസിനെ കുറിച്ച് പറയുകയാണ്. ഇൻ ദ പ്രസന്റ് കേസ് ദി ഒഫൻഡർ ഇസ് എ യങ് പേഴ്സൺ, ഹിസ് ആന്റിസിഡൻസ് ഹാവ് നോ ബ്ലെമിഷ്, ഹിസ് ലൈഫ് ഇസ് നോട്ട് അൺസെറ്റിൽഡ് ഓർ റെസ്റ്റ്ലെസ് ആൻഡ് ദ റിപ്പോർട്ട് ഇൻഡിക്കേറ്റ്സ് ഹിസ് എൻ അഗ്രികൾച്ചറിസ്റ്റ് പെർസ്യൂവിംഗ് എ പീസ്ഫുൾ വൊക്കേഷൻ. ഹിസ് പേരൻസ് ആർ അലൈവ്, ഹി ഹാസ് എ വൈഫ് ആൻഡ് ചിൽഡ്രൻ ടു മെയിൻറ്റെയിൻ. ദീസ് ആർ സ്റ്റെബിലൈസിംഗ് ഫാക്ടേഴ്സ് ഇൻ ലൈഫ്. എ ലോങ് പീരിയഡ് ഓഫ് ലിറ്റിഗേഷൻ ആൻഡ് ദ ലിറ്റിൽ പീരിയഡ് ഓഫ് ഇംപ്രിസൺമെന്റ് സഫേർഡ് വിൽ സെർവ് ആസ് എ ഡിറ്ററന്റ്. We are mindful of the fact that a firearm has been used by the appellant and we cannot sleep over the gravity of the offense. So in the offense on the judgment la parayunnilla, pakshe firearm ubayogicha oru grave offense aanu theeyanu, and so much so that we cannot sleep over the gravity of the offense. Nevertheless, the report of the probation officer, the Supreme Court is relying on the report of the probation officer. അപ്പൊ ഇതിൽ ക്രൂഷ്യലി സുപ്രീം കോർട്ടിന്റെ ജഡ്ജ്മെന്റിൽ ഏറ്റവും ക്രൂഷ്യൽ ഫാക്ടർ ഇസ് ദ റിപ്പോർട്ട് ഓഫ് ദ പ്രൊബേഷൻ ഓഫീസർ. നെവർദലെസ് ദ റിപ്പോർട്ട് ഓഫ് ദ പ്രൊബേഷൻ ഓഫീസർ സ്റ്റേറ്റ്സ് ദാറ്റ് ദി അപ്പലന്റ് ഇസ് നോട്ട് ഗിവൺ ടു എനി ബാഡ് ഹാബിറ്റ്സ് ഓർ സ്ട്രെസ്സസ് ഓഫ് പോവർട്ടി. എ ലാൻഡ് ഡിസ്പ്യൂട്ട് ലെഡ് ടു ദ ക്രൈം ആൻഡ് ദാറ്റ് ഡസ് നോട്ട് സർവൈവ് എനി ലോങ്കർ. പ്രൊബേഷൻ ഓഫീസർ റെക്കമെൻഡ്സ് ദാറ്റ് ആൻ ഓപ്പർച്യൂണിറ്റി ബി ഗിവൺ ടു ദി അപ്പലന്റ് ടു ഇംപ്രൂവ് ഹിംസെൽഫ് ആൻഡ് ബ്രിങ് അപ്പ് ഹിസ് ഫാമിലി ബൈ ഓണസ്റ്റ് ലേബർ as an agriculturist so that the interests of social defense may be secured. Appi valare nalla oru valare pragalbhanayittulla oru probation officer 1980 il oru report tayaraaki valare nalla oru report tayaraaki aa report kaaranam idehathine justice krishnayarku adine rely cheyanottu adu rely cheyidittu probation officer of offenders act inde benefit
ഈ ക്രൈം ഡൂവറിന് കൊടുക്കാൻ സാധിച്ചു. ദാറ്റ് ഇസ് ദി സെൻട്രൽ ഇമ്പോർട്ടൻസ് ഓഫ് ദ വർക്ക് ഓഫ് ദ പ്രൊബേഷൻ ഓഫീസർ. വി ആർ ഇൻക്ലൈൻഡ് ടു അഗ്രി ദാറ്റ് ഇൻ ദിസ് കേസ് ദി അപ്പലന്റ് മേ ബി ഗിവൺ ദ ബെനിഫിറ്റ് ഓഫ് ദ പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ട്. വൈ? ബിക്കോസ് ഓഫ് ദ റിപ്പോർട്ട് ഓഫ് ദ പ്രൊബേഷൻ ഓഫീസർ. We are satisfied that the offender has a fixed place of abode and regular occupation. Either adinde, as you know, is as probation of offenders act in the criteria follow cheyana Justice Krishna Iyer. Adu verade oru arbitrary aayittu decide cheyalla. We are satisfied that the offender has a fixed place of abode and regular occupation. We are inclined also to rely on the probation officer's report, which supports the direction for release on probation. Appo the Supreme Court of India is relying on the recommendation of the probation officer in his report. We therefore direct that the appellant be released under Section 411 of the Probation of Offenders Act 1958, and instead of sentencing him, direct that he be released on his entering into a bond before the trial court with two sureties, one of whom shall be his father, to appear and receive sentence when called upon during the period of 3 years from the date of release, and in the meantime to keep the peace and be of good behavior. The Supreme Court of India is accepting the recommendation of the probation officer. In addition, we pass an order that the probation officer shall have supervision over the offender for a period of 1 year and shall make reports once every 3 months to the sessions court about the conduct of the offender. Very, very important. Supreme Court is insisting that probation officer shall have supervision over the offender for a period of 1 year and shall make reports once every 3 months to the sessions court. We direct further that the appellant shall be specially supervised from the point of consumption of intoxicants and the matter brought to the notice of the court in case the appellant violates notice of the Supreme Court in the or the sessions court through the sessions court in case the appellant violates. The undertaking to be incorporated in his bond shall contain a term that he shall not consume alcohol during the period covered by the bond. We allow the appeal in the manner above indicated. ഈ ജഡ്ജ്മെന്റ് ഇന്നും എല്ലാ വിധത്തിലും പ്രസക്തമാണ്, ജസ്റ്റിസ് കൃഷ്ണയ്യരുടെ ജഡ്ജ്മെന്റ്. അതേസമയത്ത് മൂന്ന് കേസിൽ പ്യാരാലി തേജാനി ഒരു ഫുഡ് ഒഫൻസസ് ആക്ടിൻ ഒരു ഫുഡ് അഡൾട്ടററിനെ കുറിച്ചുള്ള ഒരു ജഡ്ജ്മെന്റ്, സുപ്രീം കോടതി ജഡ്ജ്മെന്റ്. ദേവകി ഒരു ജഡ്ജ്മെന്റ്, ആ കേസ് വാസ് എഗൈൻസ്റ്റ് ഒരു സ്ത്രീ ഹു വാസ് ഹു ഹാഡ് ട്രാഫിക്ഡ് എ 17-year-old girl സ്വന്തം വില്ലേജിൽ വൈകുന്നേരം നടന്നു പോകുമ്പോൾ ഒരു സ്ത്രീ വന്ന് ഒരു പിടിച്ച് ടാക്സിയിൽ കയറ്റി മയക്ക് എന്തോ ഒരു സബ്സ്റ്റൻസ് മുഖത്ത് വെച്ച് അവരെ അൺകോൺഷ്യസ് ആക്കി കിഡ്നാപ്പ് ചെയ്ത ഒരു സ്ത്രീ, അവരുടെ കേസ്. പിന്നെ ഹീരാലാൽ മല്ലിക് എന്ന് പറഞ്ഞ് 12 വയസ്സുള്ള ഒരു ആൺകുട്ടി സഹോദരങ്ങളുടെ കൂടെ പോയി മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് ഒരു കത്തി വെച്ച് ഒരു ഷാർപ്പ് ഇഞ്ചുറീസ് ഒരാൾ നേരത്തെ ഇൻഫ്ലിക്ട് ചെയ്തു, അയാൾ മരിച്ചു. ഈ മൂന്ന് കേസിലും ജസ്റ്റിസ് കൃഷ്ണയ്യർ പറയുന്നുണ്ട് ഈ പ്രൊബേഷൻ ഇല്ല ഒഫൻഡേഴ്സ് ആക്ട് ഉപയോഗിച്ച് ഇവരെ വിടാൻ പാടില്ല എന്നുള്ള ഒരു ഒരു വ്യൂ എടുക്കുന്നുണ്ട്. അപ്പൊ അതിൽ ജസ്റ്റിസ് കൃഷ്ണയ്യർ പറയുന്നത് ദ മാജിസ്ട്രസി ഇൻ ദ കൺട്രി ഹാസ് യെറ്റ് ടു റിയലൈസ് ദാറ്റ് ദർ ആർ ഒക്കേഷൻസ് വെൻ ആൻ ഒഫൻഡർ ഇസ് സോ ആന്റി സോഷ്യൽ ദാറ്റ് ഇസ് ഇമ്മീഡിയറ്റ് ആൻഡ് സംടൈംസ് പ്രൊലോങ് കൺഫൈൻമെന്റ് ഇസ് ദ ബെസ്റ്റ് അഷ്യൂറൻസ് ഓഫ് സൊസൈറ്റീസ് ഫിസിക്കൽ പ്രൊട്ടക്ഷൻ. അപ്പൊ ജസ്റ്റിസ് കൃഷ്ണയ്യർ പറയുന്നത് എല്ലാ കോൺവിക്സിനെയും പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ടിൽ വിട്ടയക്കണം എന്നല്ല. ഈ മൂന്ന് കേസിൽ, ഒരു ഫുഡ് അഡൾട്ടറിന്റെ കേസിൽ, ഒരു ട്രാഫിക്കർ ആൻഡ് കിഡ്നാപ്പറിന്റെ കേസിലും, ഒരു 12 വയസ്സുള്ള ഒരു മർഡർ കമ്മിറ്റ് ചെയ്ത ഒരു കുട്ടിയുടെ കേസിലും ജസ്റ്റിസ് കൃഷ്ണയ്യർ പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ട് അപ്ലൈ ചെയ്തില്ല. ചെയ്യാതെ അവരെ ജയിലിൽ തന്നെ വെച്ചു. അതിൻ്റെ കാരണം ഇതാണ്, because he recognizes that there are occasions for society's physical protection. Physical nu valare important vaak aanu, physically dangerous aayittulla aalkare physical protection vendi. There are occasions when an offender is so antisocial that is immediate and sometimes prolonged confinement is the best assurance of society's physical protection.
അപ്പൊ കരുണ ജ്യൂറിസ്പ്രൂഡൻസ് എന്ന് പറയുന്നത് ഒരു ഫൂളിഷ് ജ്യൂറിസ്പ്രൂഡൻസ് അല്ല, ഒരു അൺവൈസ് ജ്യൂറിസ്പ്രൂഡൻസ് അല്ല, ഒരു ബാലൻസ്ഡ് ജ്യൂറിസ്പ്രൂഡൻസ് ആണ്. ഈ സൊസൈറ്റിയോടുള്ള കരുണ, ഈ ഒഫൻഡറിനോടുള്ള കരുണ, ഒരു ഫിസിക്കൽ വയലൻസിൽ എൻഗേജ് ചെയ്യുന്ന ഒരു ഒഫൻഡറിനെ വീണ്ടും സൊസൈറ്റിയിലോട്ട് വിട്ടാൽ അയാൾ കൂടുതൽ ഒഫൻസസ് ചെയ്യും, അയാളുടെ തന്നെ ലയബിലിറ്റിയും പണിഷ്മെന്റും കൂടുകയുള്ളൂ, അയാളുടെ പ്രോബ്ലംസ് വേഴ്സ് ആവുകയുള്ളൂ, അല്ലാതെ കൂടുതൽ സങ്കീർണമാകുകയുള്ളൂ, അല്ലാതെ അത് അതിനൊരു പരിഹാരം ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് ഈ ക്രൈം ഡൂവർ എൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയും സൊസൈറ്റിയുടെ ഫിസിക്കൽ പ്രൊട്ടക്ഷന് വേണ്ടിയും പല സിറ്റുവേഷൻസിലും പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ട് അപ്ലൈ ചെയ്യാതെ ഇംപ്രിസൺമെന്റ് തന്നെ ആവശ്യമുണ്ടാകും എന്നുള്ള ഒരു നെസസിറ്റിയും കൂടി റെക്കഗ്നൈസ് ചെയ്ത ഒരു ജഡ്ജാണ് പറയുന്നത്. പക്ഷേ ഈ ഹ്യൂമനൈസിങ് മിഷൻ ഓഫ് ദ പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ട് ഈസ് സുപ്രീം, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിനു വേണ്ടി ഒരു കപ്പാസിറ്റി നമ്മൾ ഉണ്ടാക്കണം, പ്രൊബേഷൻ ഓഫീസറിൽ ഉണ്ടാക്കണം, ബാറിൽ ഉണ്ടാക്കണം, ജുഡീഷ്യറിയിൽ ഉണ്ടാക്കണം. അതിനുവേണ്ടി ഒരു ഈ സൊസൈറ്റിയെ കുറിച്ചുള്ള അദ്ദേഹം പറഞ്ഞതുപോലെ സോഷ്യൽ ഒരു ഒരു ഈ സോഷ്യൽ മിലിയു ആൻഡ് പേഴ്സണൽ സോഷ്യൽ കോണ്ടെക്സ്റ്റും പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് സർക്കംസ്റ്റാൻസസ് ഓഫ് ദി ഒഫൻഡറിനെ കുറിച്ച് മെറ്റീരിയൽ പ്രിപ്പയർ ചെയ്ത് ആ സൊസൈറ്റിയുടെ ഫിസിക്കൽ സേഫ്റ്റിക്കും ഈ ക്രൈം ഡൂവറിൻ്റെ സേഫ്റ്റിക്കും ബെസ്റ്റ് ഇൻട്രസ്റ്റിനും വേണ്ടി എന്തായിരിക്കണം ഒരു വേ ഫോർവേഡ് എന്നുള്ള ഒരു ഒരു റെക്കമെൻഡേഷൻ ഈ മെറ്റീരിയലിൻ്റെ ബേസിൽ നിന്നും കോടതി മുമ്പാകെ വെക്കേണ്ടതാണ്. അത് പ്രൊബേഷൻ ഓഫീസറിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അങ്ങനെ ഈ ഇംപ്രിസൺമെൻറ്റ് വെച്ചാലും അല്ലെങ്കിൽ പ്രൊബേഷൻ കൊടുത്തോ അല്ലെങ്കിൽ അഡ്മിഷൻ ചെയ്തോ വിടുകയാണെങ്കിലും ഒരു ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച്, ഒരു കരുണാമയമായിട്ടുള്ള ഒരു അപ്രോച്ചോടുകൂടിയാണ് അത് ചെയ്യേണ്ടത് എന്നാണ് ജസ്റ്റിസ് കൃഷ്ണയ്യർ ഈ ജഡ്ജ്മെന്റ്സിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. അത് ഇന്നും വളരെ പ്രസക്തിയുള്ളൊരു ഒരു പാഠമാണ്. നമുക്ക് വേണ്ടത്, ഞാൻ അവസാനം പറയാൻ രണ്ട് കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ പണിഷ്മെന്റിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ വാസ്തവത്തിൽ സംസാരിക്കുന്നത് ക്രിമിനോളജിയെ കുറിച്ചാണ്. എന്താണ് ക്രൈം എന്ന് വെച്ചാൽ പണിഷ്മെന്റിന്റെ പണിഷ്മെന്റ് ഒരു അഞ്ച് മേജർ അപ്രോച്ചസ് ടു പണിഷ്മെന്റ് കോ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ ജൂറിസ്പ്രൂഡൻസിൽ. ഒന്ന് റിട്രിബ്യൂട്ടറി, ക്രൈ ഓഫ് സൊസൈറ്റി ഫോർ ജസ്റ്റിസ് എന്ന് പല കേസുകളിലും കോടതികൾ പറയുന്നുണ്ട്. റിട്രിബ്യൂട്ടീവ്, റിവെഞ്ച്, റിട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ തിരിച്ചു കൊടുക്കുക, അതേ മെഷറിൽ തിരിച്ചു കൊടുക്കുക. കോൺട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ കൊടുക്കുക, റിട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ തിരിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു 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 ക്രൈം ഡൂവർ കാട്ടിയ ഹാം, അതിനെ ആ ഹാം തന്നെ അയാൾക്ക് തിരിച്ചു കൊടുക്കുക, റിവെഞ്ച് ആൻഡ് റിട്രിബ്യൂഷൻ. പിന്നെ ഈ എന്താണ് ഈ ഡിക്ലറേറ്ററി പേർപ്പസ് ഉണ്ട്. അതായത് ഒരു തെറ്റ് തെറ്റാണെന്ന് ഒരു ഒരു പ്രൊക്ലെയിം ചെയ്യുക ടു സൊസൈറ്റി, സിഗ്നലിങ് ടു സൊസൈറ്റി ദാറ്റ് ഒരു പണിഷ്മെൻറ്റ് കൊടുക്കുമ്പോൾ, ഒരാൾക്ക് ഹാഷ് പണിഷ്മെൻറ്റ് കൊടുക്കുമ്പോൾ ഈ കൃത്യം വളരെ തെറ്റാണെന്നുള്ളൊരു ഡിക്ലറേറ്ററി പേർപ്പസ് ഉണ്ട് ഫോർ പണിഷ്മെൻറ്റ്. അപ്പോൾ റിട്രിബ്യൂട്ടറി ഉണ്ട്, ഡിക്ലറേറ്ററി ഉണ്ട്, പിന്നെ ഡിറ്ററൻ്റ് ഉണ്ട്. അതായത് ഈ ഡിക്ലറേറ്ററി വന്നു കഴിഞ്ഞാൽ, ആളുകൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭയം കാരണം ആൾക്കാർ അത് അങ്ങനത്തെ കുറ്റകൃത്യം ചെയ്യില്ല എന്നുള്ളൊരു ആസ്പെക്റ്റ് കൂടെ അതിലുണ്ട്. അപ്പോൾ ഇത് ഈ ആസ്പെക്ട്സ്, ഈ മൂന്ന് ആസ്പെക്ട്സ് ഉണ്ട്, അത് വളരെ സ്ട്രോങ് ആണ്. ഇതിൽ കൂടാതെ നമുക്ക് ഇപ്പം പ്രിവെൻറ്റീവ് ആൻഡ് റിഫോർമേറ്ററി പോളിസീസ് ടുവേർഡ്സ് പണിഷ്മെൻ്റ് ഉണ്ട്. പ്രിവെൻറ്റീവ് അതാണ്, ഇത് രണ്ടുമാണ് ഇപ്പം ഏറ്റവും മോഡേൺ ആയിട്ട്. ഞാൻ ഈ ലേറ്റസ്റ്റ് 2019 റിപ്പോർട്ട്, പ്രിസൺ സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ ഇന്ത്യ റിപ്പോർട്ടിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തന്നെ പറയുന്നു ഈ റിട്രിബ്യൂട്ടീവ് ആൻഡ് പണിഷ്മെൻറ്റിൽ നിന്നും റിഫോർമേഷനിലേക്കാണ് സെൻറ്റൻസിങ് നീങ്ങുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ അങ്ങനെയാണെങ്കിൽ ഈ പ്രിവെൻറ്റീവ് ആൻഡ് റിഫോർമേറ്റീവ് ആക്ഷൻ ഒബ്ജക്റ്റീവ്സ് ആണ് സെൻറ്റൻസിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്.
അപ്പോൾ പ്രിവെന്റീവ് എന്ന് വെച്ചാൽ ഇനി ഈ ഈ ക്രൈം ഡോറിൽ നിന്നോ അല്ല അതോ മാത്രമല്ല മറ്റുള്ള ആൾക്കാരെ കൊണ്ടും ഇങ്ങനത്തെ ഒരു ക്രൈം ഉണ്ടാകരുത് എന്നുള്ളൊരു ഒബ്ജക്റ്റീവാണ്. പിന്നെ റിഫോർമേറ്റീവ്, ഇൻഡിവിജ്വലിനെ റിഫോം ചെയ്യുക. അപ്പോൾ ഈ റിഫോർമേറ്റീവ് ആൻഡ് പ്രിവെന്റീവ് ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് പേർപ്പസസ്. അപ്പോൾ ഇത് ഇത് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യണമെങ്കിൽ, ഈ പ്രിവെന്റ് ചെയ്യണമെങ്കിൽ, വൈ ഡു പീപ്പിൾ കമ്മിറ്റ് ക്രൈം? അതാണ് ഫോക്കസ് ഓഫ് ക്രിമിനോളജി. എന്തുകൊണ്ടാണ് ആൾക്കാർ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത്? അതിനെക്കുറിച്ച് വളരെ ഡീപ്പായിട്ടൊരു നോളജ് വാസ്തവത്തിൽ പ്രൊബേഷൻ ഓഫീസേഴ്സിന് വേണ്ടതാണ്. അതുപോലെ തന്നെ സൈക്കോളജിക്കൽ ആസ്പെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് ഒരാളെ റിഫോം ചെയ്യേണ്ടത്? ഒരാൾ ഈസ് ഇ ട്രാക്റ്റബിൾ ടു റിഫോം? ഈസ് ഇ കേപ്പബിൾ ഓഫ് ബീങ് റിഫോംഡ്? ഈസ് ഇ എ ത്രെറ്റ് ടു ഹിംസെൽഫ് ആൻഡ് എ ത്രെറ്റ് ടു അതേഴ്സ്? ഇതൊക്കെ ആൻസർ ചെയ്യാനുള്ള എഡ്യൂക്കേഷണൽ ട്രെയിനിങ് പ്രൊബേഷൻ ഓഫീസേഴ്സിന് ആവശ്യമാണ്. അപ്പോൾ അതിന് അവർക്കുള്ള ട്രെയിനിങ്, അഡ്വാൻസ് ട്രെയിനിങ് കൊടുക്കണം, പ്രിപ്പയർ ചെയ്യണം. എന്നിട്ട് അവർ വളരെ നല്ലൊരു റിപ്പോർട്ട് ചെയ്യുമ്പോൾ, നമ്മൾ കണ്ടത് മറ്റ് കേസസ് ഉണ്ട്, സുപ്രീം കോടതി പോലും അതിൽ റിലൈ ചെയ്തിട്ടാണ് ഒരു സെന്റൻസിങ് പണിഷ്മെന്റ് ഡിസിഷൻ ഉണ്ടാക്കുന്നത്, ഹയസ്റ്റ് കോർട്ട് ഓഫ് ദ കൺട്രി. അപ്പോൾ അത് ചെയ്യാനുള്ള കപ്പാസിറ്റി വി ഹാവ് ടു ബിൽഡ് അപ്പ്. അതിന് വേണ്ടി തക്കതായിട്ടുള്ള ഒരു പ്രോപ്പർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിം വർക്ക് വേണം. അവരുടെ തസ്തിക ആയാലും, അവരുടെ ശമ്പളമായാലും, അവരുടെ സ്റ്റേറ്റസ് ആയാലും, അവരുടെ മറ്റ് ഈ പോലീസും ഒക്കെ ആയിട്ടുള്ള സ്റ്റേറ്റ് കമ്പാരിറ്റീവ് സ്റ്റേറ്റസ് നോക്കിയാൽ അവർക്ക് വളരെ ഒരു റെസ്പെക്റ്റബിൾ പൊസിഷൻ, ഓണേർഡ് ആൻഡ് റെസ്പെക്റ്റബിൾ ആൻഡ് പവർഫുൾ പൊസിഷൻ ആക്കി മാറ്റണം പ്രൊബേഷൻ ഓഫീസേഴ്സ്. എന്നാൽ മാത്രമേ ഈ ഹ്യൂമനൈസിങ് മിഷൻ ഓഫ് ദി പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ട് യാഥാർത്ഥ്യം ആകുകയുള്ളൂ. വിതൗട്ട് അതിൻ്റെ ഫൗണ്ടേഷൻ ഒരു ഹൈ ക്വാളിറ്റി, ഹൈലി ഇഫക്റ്റീവ്, ഹൈലി എംപവേർഡ് പ്രൊബേഷൻ ഓഫീസറാണ് അറ്റ് ദ ഫൗണ്ടേഷൻ ഓഫ് ദി പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ട്. റിപ്പോർട്ട് കൊടുക്കുന്നതിൽ മാത്രമല്ല, ഓൾസോ ടു സൂപ്പർവൈസ് ദി ഒഫൻഡർ ആൻഡ് കീപ് സൊസൈറ്റി സേഫ് and ensure that the offender reforms and reintegrates as a productive member of our society. Adana nammalde objective. Appo successful reform officers, ee reform officials, they are preventing crimes. Kerala nan nerthe parayundai ee ivide alla nan oru idine ivare nammade beenum safiyate discuss cheyumba nan parayundai Kerala inna ella ഇന്ത്യൻ സ്റ്റേറ്റ്സിലും ഹയസ്റ്റ് പെർ ക്യാപിറ്റ ക്രൈം റേറ്റ് ഉള്ളത് കേരളത്തിലാണ്. വളരെ വളരെ ഹൈ ക്രൈം റേറ്റാണ്, അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജയിൽസ് ഓവർ ക്രൗഡഡ് ആണ്, ഓവർ കപ്പാസിറ്റിയാണ്. നമുക്ക് ഇനി ജയിൽസ് ആൻഡ് നമുക്ക് ഓൾറെഡി ഇന്ത്യൻ നാഷണൽ ആവറേജിനേക്കാളും കൂടുതൽ ജയിൽസ് ഉണ്ട്. അപ്പോൾ ഇനി കൂടുതൽ ജയിൽസ് ഉണ്ടാക്കി ജയിലിലിട്ട് ഇവിടെ ക്രൈം കുറയ്ക്കുന്നത് ഒരു സ്ട്രാറ്റജി അല്ല. അത് എവിടെയും ലോകത്ത് എവിടെയും വർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ ക്രൈം പ്രിവെൻറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഒരു വലിയൊരു ഒരു സോഷ്യൽ നെസസിറ്റിയാണ്. ക്രൈം പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ ഈ പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ട് ഉപയോഗിച്ച് അറ്റ്ലീസ്റ്റ് ജയിൽസിനെ ഒരു ക്രൈം പ്രൊഡക്ഷൻ ഫാക്ടറി ആയി മാറാൻ സമ്മതിക്കരുത്. ക്രിമിനൽ പ്രൊഡക്ഷൻ ഫാക്ടറി ആയി മാറാൻ സമ്മതിക്കരുത്. ഓരോ ചെറിയ ഒഫൻസസിൽ ആരെങ്കിലും ജയിലിൽ പോവും, അവിടെ ഹാർഡ് കോർ ക്രിമിനൽസിനെ മീറ്റ് ചെയ്യും, ഗാങ്സിൽ ഭാഗമാകുന്നു, പുറത്ത് വന്നിട്ട് കൂടുതൽ ക്രൈംസ് ഉണ്ടാക്കുന്നു. അപ്പോൾ ഈ ക്രൈംസിനെ സ്പ്രെഡ് ചെയ്യുന്ന ഒരു ക്രൈം എന്ന വൈറസിനെ സ്പ്രെഡ് ചെയ്യുന്ന ഒരു ഒരു കണ്ടെയ്ൻമെൻറ്റ് സോണായി ആയി ജയിൽസിനെ നമ്മൾ കാണണം. അതിനെ തടയണമെങ്കിൽ ആ ജയിൽസിനെ റിഫോം ചെയ്യണം എന്ന് മാത്രമല്ല, ആ അങ്ങനത്തെ വൈറസ്, ക്രൈം എന്ന വൈറസ് ഉള്ള ജയിലിൽ നിന്നും ഒഴിച്ച് കഴിയുന്ന അത്ര ഒഫൻഡേഴ്സിനെ മാറ്റി നിർത്തണം. എന്നിട്ട് അവരെ സൊസൈറ്റിയിൽ നിർത്തിക്കൊണ്ട് റിഫോം ചെയ്യണം. ആ റിഫോം ചെയ്യാൻ പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ട് മാത്രമേ നമുക്കൊരു ഉപാധിയുള്ളൂ, ആൻഡ് പ്രൊബേഷൻ ഓഫീസർ മാത്രമേ നമുക്കൊരു ഒരു ഒഫീഷ്യലുള്ള അത് ചെയ്യാൻ റെസ്പോൺസിബിലിറ്റിയും കഴിവുമുള്ള ഒരു 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 ഫങ്ഷൻ അത് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ സെക്ഷൻസ് ഓഫ് ഗവൺമെൻറ് ഈ ഇമ്പോർട്ടൻസ് റെക്കഗ്നൈസ് ചെയ്ത് ഇവിടെ ക്രൈം കുറയ്ക്കണമെങ്കിൽ നമുക്ക് കൂടുതൽ ലോ ആൻഡ് ഓർഡർ വേണമെങ്കിൽ, ക്രമസമാധാനം വേണമെങ്കിൽ, ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ളൊരു പാത ഈ ജസ്റ്റിസ് കൃഷ്ണയ്യരുടെ ഈ ജഡ്ജ്മെൻറ്റിൽ പറഞ്ഞ ഫാക്ടേഴ്സിനെ നമ്മൾ മനസ്സിൽ വെച്ച് നമ്മൾ പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ടിനെ ഒരു മൈനർ ആക്റ്റായിട്ട് കാണാതെ ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് പീസ് ഓഫ് ലെജിസ്ലേഷനായി കണ്ട് നമ്മൾ അതിനെ വളരെ പ്രോമിനൻസ് കൊടുത്ത് അതിനെ ശക്തിപ്പെടുത്തി അതിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിം വർക്ക് ഉണ്ടാക്കി ഒരു സ്റ്റേറ്റ് ലെവൽ തന്നെ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആക്കി അതിനെ മാറ്റി
അതിന് വളരെ നല്ല ട്രെയിനിങ്ങും വളരെ നല്ല ഫെസിലിറ്റീസും കൊടുത്ത് അതിനെ ഒരു കാര്യക്ഷമമാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മളുടെ സംസ്ഥാനത്ത് കുറ്റകൃത്യങ്ങൾ കുറയ്ക്കുന്നതിൽ വലിയൊരു ഒരു ഒരു പങ്ക് വഹിക്കും എന്നുള്ളതിൽ എനിക്ക് യാതൊരു സംശയമില്ല. ഞാൻ ഇവിടെ നിർത്തുകയാണ് എൻ്റെ റിമാർക്സ്.